ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇൻസ്പെക്ഷൻ, സെർച്ച്, സീസർ ആൻഡ് അറസ്റ്റ് എന്നുള്ള ടോപ്പിക്കാണ്. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ജി എസ് ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇൻസ്പെക്ഷൻ, സെർച്ചും അതുപോലെ തന്നെ അറസ്റ്റും ഒക്കെയും നമ്മൾ ജി എസ് ടി പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്. അല്ലാതെ ഒരു ജനറൽ ഇൻസ്പെക്ഷൻ, അറസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ജി എസ് ടിൻ്റെ അണ്ടറിൽ എങ്ങനെയാണ് ഇൻസ്പെക്ഷൻ, അതുപോലെ തന്നെ സെർച്ച്, സീഷ്യൂർ ആൻഡ് അറസ്റ്റ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇൻസ്പെക്ഷൻ, ഫസ്റ്റ് നമുക്ക് ഇൻസ്പെക്ഷൻ എന്താന്നുള്ളത് നോക്കാം. ഇൻസ്പെക്ഷൻ എന്നിട്ട് ഈ ഇൻസ്പെക്ഷനും സെർച്ചും രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് പറയാം. അതായത് ഇൻസ്പെക്ഷനും സെർച്ചും ഏകദേശം സെയിം മീനിങ് ആണെങ്കിൽ പോലും ദ മെയിൻ ഡിഫറൻസ് വരുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സെർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ക്രൈമിന് വേണ്ടിയിട്ടുള്ള എവിഡൻസ് ട്രേസ് ചെയ്യുക, അല്ലെങ്കിൽ വല്ല തിങ്സ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതിനെയാണ് സെർച്ച് എന്ന് പറയുന്നത്. ഇനി ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെർച്ചിനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റ്വെയർ പ്രൊസീജിയറാണ് ഓർ സോഫ്റ്റ്വെയർ പ്രൊവിഷൻ ആണ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ജോയിൻറ്റ് കമ്മീഷണർ റാങ്കിലുള്ളൊരു പ്രോപ്പർ ഓഫീസർ എന്ത് ചെയ്യും, പെർമിഷൻ കൊടുക്കുകയാണ്, അയാളുടെ സബോർഡിനേറ്റിന് പെർമിഷൻ കൊടുക്കുകയാണ് ടു ആക്സസ് എനി പ്ലേസ് ഓഫ് ബിസിനസ് ഓർ അതായത് ഏതെങ്കിലും പ്ലേസ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടിങ് ഗുഡ്സിൽ എൻഗേജ് ഇരിക്കുന്ന പേഴ്സണ്, അങ്ങനെ ഏതെങ്കിലും രീതിയിലായിരിക്കും അതിനെ ആക്സസ് ചെയ്യാനായിട്ട് ഒരു ജോയിൻറ്റ് കമ്മീഷണർ സബോർഡിനേറ്റിന് പ്രൊവിഷൻ അല്ലെങ്കിൽ പെർമിഷൻ കൊടുക്കുന്നതിനെയാണ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻസ്പെക്ഷനിൽ മെയിനായിട്ടും പറയുന്നത്, ഇപ്പം ഇൻസ്പെക്ഷൻ ഏതൊരാൾക്കും എപ്പോഴും ചെയ്യാൻ പറ്റില്ല. അതായത് ഇൻസ്പെക്ഷൻ ചെയ്യുന്ന ഒരു ഓഫീസർക്കും റാങ്ക് അല്ലെങ്കിൽ പൊസിഷനൊക്കെ നോക്കണം. അതായത് ഒരു അറ്റ്ലീസ്റ്റ് ജോയിൻറ്റ് കമ്മീഷണർ അല്ലെങ്കിൽ അതിൻ്റെ അബൌവ് പൊസിഷൻ ഉള്ള അല്ലെങ്കിൽ റാങ്ക് ഉള്ള ഒരു ഓഫീസർക്ക് മാത്രമേ ആ ഒരു പെർമിഷൻ കൊടുക്കാൻ പറ്റുള്ളൂ, ഇൻസ്പെക്ഷനുള്ള ആ ഒരു പെർമിഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പെർമിഷൻ ചെയ്യുന്ന ഇൻസ്പെക്ഷൻ ക്യാരി ചെയ്യണം അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റിട്ടേൺ പെർമിഷൻ ഈ ജോയിൻറ്റ് കമ്മീഷണർ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ റാങ്ക് ഉള്ള ആ ഒരു പ്രോപ്പർ ഓഫീസറിൻ്റെ കയ്യിൽ നിന്ന് റിട്ടേൺ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻസ്പെക്ഷൻ എന്നുള്ള ആ ഒരു പ്രൊസീജിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് എന്തൊക്കെയാണ് ഇൻസ്പെക്ഷനിൽ ശ്രദ്ധിക്കേണ്ടത് നോക്കാം. പ്രോപ്പർ ഓഫീസർ നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് ജോയിൻറ്റ് കമ്മീഷണർ അല്ല, അതായത് ജോയിൻറ്റ് കമ്മീഷണറിൻ്റെ താഴെ റാങ്കുള്ളവരാവരുത് എന്ന്, അതായത് അറ്റ്ലീസ്റ്റ് ജോയിൻറ്റ് കമ്മീഷണർ പൊസിഷനെങ്കിലും ആയിരിക്കണം എന്ന്, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഉള്ള ആ ഒരു റാങ്കുള്ളവർക്ക് മാത്രമേ എന്ത് ഈ ഒരു ഓതറൈസേഷൻ അയാളുടെ സബോർഡിനേറ്റിന് കൊടുക്കാൻ പറ്റുള്ളൂ എന്തിനു വേണ്ടിയിട്ട്, ഇൻസ്പെക്ഷൻ ക്യാരി ചെയ്യാനായിട്ട്. ഇനി ഈ പ്രോപ്പർ ഓഫീസർ നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു അല്ലേ, ഓതറൈസേഷൻ കൊടുത്തു. ഇനി ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമുക്ക് ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ടാക്സബിൾ പേഴ്സൺ ഗുഡ്സ് സർവീസസ് അതിലെന്തെങ്കിലും റോങ്ഫുള്ളി ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തുന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ നമുക്ക് ഇൻസ്പെക്ഷൻ്റെ ആവശ്യം വേണ്ടി വരും. അതേപോലെ തന്നെ നമ്മളെ കയ്യിലുള്ള സ്റ്റോക്കിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻസ് വരുത്തുകയാണെങ്കിലും ഇൻസ്പെക്ഷൻ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് അർഹമായിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനേക്കാളും കൂടുതലായിട്ട് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓവറായിട്ട് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻറ്റൈറ്റിൽ ആയിട്ടുള്ള, അതായത് നമുക്ക് അവകാശപ്പെട്ടിട്ടുള്ളതിനേക്കാളും കൂടുതൽ, അതായത് നമുക്ക് അർഹമായിട്ടുള്ളതിനേക്കാളും അബവ് എക്സസ് ആയിട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടൈമിലും ഇൻസ്പെക്ഷൻ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ജി എസ് ടി ലോ പ്രകാരം എന്തെങ്കിലും എന്താ പറയുക, എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തുക അല്ലെങ്കിൽ ലോന്റെ എതിരായിട്ട് എന്തെങ്കിലും ചെയ്യുക, ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാക്സ് പേ ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക പേയബിൾ എമൗണ്ടിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ആക്ച്വലി 1 lakh പേ ചെയ്യാണ്ടെങ്കിൽ ഒരു 50,000 പേയബിൾ എമൗണ്ട് ആക്കി കാണിച്ചുകൊണ്ട് എന്തെങ്കിലും മാനിപ്പുലേഷൻസ് ചെയ്യുക, അങ്ങനത്തെയൊക്കെ കേസിലാണ് ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടി വരുന്നത്. അതേപോലെ തന്നെ ഇൻസ്പെക്ഷൻ മെയിനായിട്ട് വേണ്ടി വരുന്നത് ഇപ്പോൾ ട്രാൻസ്പോർട്ടിങ് ഗുഡ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷനൊക്കെ നടക്കുന്നുണ്ടല്ലോ, അങ്ങനത്തെ ബിസിനസ്സാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ്സിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന പേഴ്സണും എന്ത് ചെയ്യണം, ഇൻസ്പെക്ഷൻ അത്യാവശ്യമാണ്. കാരണം അവർ വെയർ ഹൗസും ഗോഡൗണും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ, അപ്പോൾ അതിൽ ഇൻസ്പെക്ഷൻ ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ചില പേഴ്സൺസ് എന്ത് ചെയ്യും, ഗുഡ്സ് കീപ്പ് ചെയ്ത് വയ്ക്കും,
tax pay cheyyunnathil ninnu olivavan vendite aa oru case ilum inspection athyavashyam appo ithrin case lokkeyanu inspection vendi varunathu ee inspection nu ningal short aakittu parayittundengil inspection cheyyunnathu at least joint commission allengi above rank ulla oru officer inde permission letter undengil maatrame ediru officer ku inspection cheyyanayittu pattullu ini inspection varunathu endengil mistake allengil wrongfully aayittu input tax credit over aayittu claim cheyya tax avoid ചെയ്യാൻ അല്ലെങ്കിൽ taxable pay ചെയ്യാനുള്ള എന്തെങ്കിലും ഫെയിലിയർ വരുത്തുക അല്ലെങ്കിൽ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ഗുഡ്സിൽ എൻഗേജ് ചെയ്തിരുന്ന പേഴ്സൺസിനെ ഒക്കെ ആ ഒരു കാറ്റഗറീസിലൊക്കെയാണ് ഇൻസ്പെക്ഷൻ അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്നത്. നെക്സ്റ്റ് വരുന്നത് സെർച്ച് ആൻഡ് സീഷർ. സെർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് നമ്മൾ ഇൻസ്പെക്ഷൻ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ക്രൈമിനുള്ള എവിഡൻസ് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെർച്ച് എന്നുള്ള ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. ദെൻ സീഷർ. ഇപ്പോൾ സീഷർ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ഐഡിയ കിട്ടുന്നില്ലെങ്കിലും അതിൻ്റെ കറക്റ്റ് സീൽ ചെയ്യാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ സീഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീൽ ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സെർച്ചും സീഷറും എന്തൊക്കെയാണ് അതിൽ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് സെർച്ചും സീഷറും ചെയ്യേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളത് നോക്കാം. ഇതിലും ഇൻസ്പെക്ഷൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ അറ്റ്ലീസ്റ്റ് ജോയിൻറ്റ് കമ്മീഷണർ റാങ്ക് ഉള്ള ഒരു പ്രോപ്പർ ഓഫീസർക്ക് സെർച്ച് ചെയ്യാനും സെയിം ടൈം സീഷർ ചെയ്യാനുള്ള ഓതറൈസേഷൻ ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി സീഷർ ചെയ്യുന്നത് മേ ബി ഗുഡ്സ് ആവാം ഡോക്യുമെന്റ്സ് ആവാം ബുക്സ് ആവാം ഇങ്ങനത്തെ എന്തെങ്കിലും തിങ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് സീഷർ ചെയ്യുന്നത് മീൻസ് സീല് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ സീല് ചെയ്യുക അല്ലെങ്കിൽ സെർച്ച് ചെയ്യുക എന്നുള്ളതൊക്കെ ഏതൊക്കെ സിറ്റുവേഷനിലാണ് സെർച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമുക്ക് സെർച്ച് ചെയ്യുന്ന കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഗുഡ്സ് സീക്രട്ട് പ്ലേസിൽ എന്ത് ചെയ്യാണ് ഏതെങ്കിലും വ്യക്തികൾ കീപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അപ്പം എന്ത് ചെയ്യണം സെർച്ച് ചെയ്യണം. കാരണം എന്തുകൊണ്ടാണ് അതൊരു സീക്രട്ട് പ്ലേസിൽ വെച്ചിട്ടുള്ളത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് സെർച്ച് ചെയ്യുന്നത്. ഞാൻ അതേപോലെ തന്നെ അല്ല ഗുഡ്സ് ഗുഡ്സിൻ്റെ കേസാണ് പറഞ്ഞത് അല്ലെങ്കിൽ നെക്സ്റ്റ് പറയുന്നത് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ വല്ല ബുക്സ് ഒക്കെ സീക്രട്ട് പ്ലേസിൽ കീപ്പ് ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യണം സെർച്ച് ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് ഇത് പ്രാക്ടിക്കബിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യണം അത് സീസ് ചെയ്യും. ദെൻ ലാസ്റ്റ് ദ പേഴ്സൺ ആസ് ഇൻവേഡഡ് ഓ ഈസ് അറ്റംപ്റ്റിംഗ് ടു ഇവേഡ് ടാക്സസ് ടാക്സ് അവോയ്ഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ഇവേഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പേഴ്സണും എന്ത് ചെയ്യണം നമ്മൾ ഡീറ്റെയിൽസ് സെർച്ച് ചെയ്തിട്ട് എവിഡൻസ് കണ്ടെത്തിയിട്ട് കറക്റ്റ് ടാക്സബിൾ എമൗണ്ട് എത്രയെന്നുള്ളത് കണ്ടെത്തും വേണം. ഇനി എന്തെങ്കിലും പ്രോപ്പറായിട്ടുള്ള മെത്തേഡിലൂടെ അല്ല ആ ഒരു പേഴ്സൺ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം ഗുഡ്സ് അല്ലെങ്കിൽ തിങ്സ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ സീസ് ചെയ്യാനുള്ള റൈറ്റും പ്രോപ്പർ ഓഫീസർക്ക് ഉണ്ട്. അതാണ് സെർച്ചും സീഷറും. നെക്സ്റ്റ് കുറച്ച് ടേംസ് നോക്കാം. റിട്ടൻഷൻ ഈ റിട്ടൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ സീസ് ചെയ്തു എന്തെങ്കിലും ഇപ്പോൾ മാനിപ്പുലേഷൻസ് ഒക്കെ നടത്തി അല്ലെങ്കിൽ സീക്രട്ട് പ്ലേസിലുള്ള ബുക്സ് റഫറൻസ് ബുക്സ് ഒക്കെ സീസ് ചെയ്തു എന്ന് കരുതാം. സീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു പ്രോപ്പർ ഓഫീസർക്ക് ഈ ഡോക്യുമെന്റും അതുപോലെ തന്നെ ബുക്സ് അല്ലെങ്കിൽ ഗുഡ്സ് ആയിക്കോട്ടെ തിങ്സ് ആയിക്കോട്ടെ സീസ് ചെയ്തിട്ടുണ്ടല്ലോ അത് അത്രയും ലോങ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണം എക്സാമിൻ ചെയ്യണം അതേപോലെ എൻക്വയറിക്ക് നടക്കണം ജി എസ് ടി ആക്ട് പ്രകാരം അല്ലെങ്കിൽ ആക്ട് ലോ പ്രകാരം എന്ത് ചെയ്യണം എക്സാമിനേഷൻ ചെയ്യണം ആണ് റിട്ടൻഷൻ എന്ന് പറയുന്നത്. അതായത് അത് കറക്റ്റ് എന്ത് ചെയ്യണം നമ്മൾ കീപ്പ് ചെയ്ത് വെക്കണം പ്രോപ്പർ ഓഫീസർ. കാരണം വേറൊരാളുടെ ഓണർഷിപ്പിലുള്ള ഗുഡ്സ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ബുക്സ് ഒക്കെയാണ് ഒരിക്കലും ലോസ്റ്റ് ചെയ്യരുത് അത് പ്രോപ്പറായിട്ട് റീറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം പ്രോപ്പർ ഓഫീസർ. ദെൻ ഇത് ഓഫീസർ എന്ത് ചെയ്യണം ഇത് റിട്ടേൺ ചെയ്യണം വിത്തിൻ എ പീരിയഡ് ഓഫ് 30 days ഫ്രം ദ ഇഷ്യൂ ഓഫ് നോട്ടീസ്. നോട്ടീസ് ഇഷ്യൂ ചെയ്തതിൻ്റെ 30 days അത് തിരിച്ച് റിട്ടേൺ ചെയ്യണം. അതുവരെ എന്ത് ചെയ്യണം ഓഫീസർ റിട്ടെയിൻ ചെയ്യണം. ദെൻ പവർ ടു സീൽ ഓഫ് ബ്രേക്ക് ദി ഡോർ ഓഫ് പ്രിമൈസസ്. ഇത് പ്രോപ്പർ ഓഫീസർക്ക് എന്തെങ്കിലും ഇൻസ്പെക്ഷൻ്റെ ടൈമിൽ അതുപോലെ തന്നെ സെർച്ചിൻ്റെ ടൈമിൽ സീഷറിൻ്റെ ടൈമിൽ
He has the power to seal, break or open the door of any premises. ഏത് premises ആണെങ്കിലും എവിടെയാണെങ്കിലും എത്ര വലിയ ആളുകളുടെ ആണെങ്കിലും നമുക്ക് ആ പ്രോപ്പർ ഓഫീസർക്ക് എന്ത് ചെയ്യണം, ആ ഒരു പെർമിഷൻ, റിട്ടൺ പെർമിഷൻ നോട്ടീസ് ഉണ്ടെങ്കിൽ ഏതൊരു ഡോറും എന്ത് ചെയ്യാൻ പറ്റും, ബ്രേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇപ്പം സീൽ ചെയ്യാനുള്ള പവർ ഉണ്ടെന്നാണ് പറയുന്നത്. ദെൻ ഏത് ഡോറും തന്നെ അൽമിറ, ഇലക്ട്രോണിക് ഡിവൈസസ് ബോക്സ്, ഏത് പ്രിമൈസസ് ആയിക്കോട്ടെ, ഏതോ തിങ്സ് ആയിക്കോട്ടെ, അൽമിറ അല്ലെങ്കിൽ ലോക്കർ ഫെസിലിറ്റി അങ്ങനെ എന്താണെങ്കിലും എന്ത് ചെയ്യാനുള്ള റൈറ്റ് എന്തിന് പവർ ഉണ്ടെന്നാണ് പറയുന്നത്. അത് ബ്രേക്ക് ചെയ്യാനുള്ള പവർ പ്രോപ്പർ ഓഫീസർക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, കോപ്പീസ് ഓഫ് ഡോക്യുമെന്റ് സീസിൽ. ചില ടൈമിൽ നമുക്ക് ഒറിജിനൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ സീസ് ചെയ്ത് കൊണ്ടുപോയി എന്ന് കരുതുക, അതായത് സീൽ ചെയ്ത് കൊണ്ടുപോയി. അതായത് ഇപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഇപ്പോൾ എക്സാമ്പിളാണ് പറയുന്നത്, ഇപ്പോൾ ഒരു കമ്പനീൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ബുക്സ് ഒക്കെ സീസ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒറിജിനൽ ആണെങ്കിൽ അതിൻ്റെ കോപ്പീസ് എന്ത് ചെയ്യാം, അതായത് അത് ഫോട്ടോ കോപ്പി എടുക്കാനുള്ള ആ ഡോക്യു കസ്റ്റഡിയിൽ കൊണ്ടുപോകുമല്ലോ ഈ ഡോക്യുമെൻറ്റ്സ്, അപ്പോൾ അത് ഫോട്ടോ കോപ്പി എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഫോട്ടോ കോപ്പി എടുക്കുന്ന സമയത്ത് ഇൻ ദി പ്രസൻസ് ഓഫ് ജി എസ് ടി ഓഫീസർ എന്നാണ് പറയുന്നത്, ജി എസ് ടി ഓഫീസറിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഫോട്ടോ കോപ്പി എടുക്കാനും പറ്റും. നെക്സ്റ്റ് വരുന്ന റിട്ടേൺ ഓഫ് സീസർ ഗുഡ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിട്ടേൺ ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് 30 ഡേയ്സിൻ്റെ ഉള്ളിൽ, അതായത് വിത്തിൻ 30 ഡേയ്സിൻ്റെ ഉള്ളിൽ റിട്ടേൺ ചെയ്യണമെന്ന്. അത് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്ന കേസിൽ, പക്ഷെ അതിൽ പ്രോപ്പർ നോട്ടീസ് ഒന്നും ഇഷ്യൂ ചെയ്തിട്ടില്ല എന്ന് കരുതുക, സീസിൻ്റെ ഗുഡ്സിൻ്റെ മുകളിലൊന്നും പിന്നീട് എന്ത് ചെയ്തിട്ടില്ല, ആരെയെന്നാണ് സീസ് ചെയ്തെടുത്തിട്ട് അയാൾ നോട്ടീസ് ഒന്നും ഇഷ്യൂ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പ്രോപ്പർ ഓഫീസറും അതിനെക്കുറിച്ചിട്ടുള്ള നോട്ടീസും കാര്യങ്ങളൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഇഷ്യൂ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ റിട്ടേൺ അതായത് സീസ്ഡ് ഗുഡ്സ് 6 മാസത്തിൻ്റെ ഉള്ളിൽ ആരിൽ നിന്നാണോ സീസ് ചെയ്ത് എടുത്തിട്ടുള്ളത് അയാൾക്ക് തന്നെ റിട്ടേൺ ചെയ്യണം, നോട്ടീസ് ഇഷ്യൂ ചെയ്യാത്ത കേസിൽ. ബട്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്ന കേസിലാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വിത്തിൻ 30 ഡേയ്സ് ഇറ്റ് ഷുഡ് ബി റിട്ടേൺ ടു ദി പേഴ്സൺ ഫ്രം ഹൂം ദി ഗുഡ്സ് വർ സീസ്ഡ്, അതായത് ആരിൽ നിന്നാണോ ഗുഡ്സ് സീസ് ചെയ്തത് അയാൾക്ക് തന്നെ എന്ത് ചെയ്യണം, തിരിച്ച് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്ന കേസിൽ 30 ഡേയ്സിൻ്റെ ഉള്ളിൽ കൊടുക്കണം. ഇനി നെക്സ്റ്റ് വരുന്നത് പെരിഷബിൾ ഓർ ഹസാർഡസ് ഗുഡ്സ്. ഇനിയിപ്പോൾ നമ്മൾ സീസ് ചെയ്തെടുത്തു അല്ലെ ഗുഡ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗുഡ്സ് സീസ് ചെയ്തെടുത്തു, അത് പെരിഷബിൾ ഓർ ഹസാർഡസ് ഗുഡ്സ്. പെരിഷബിൾ ഗുഡ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഹസാർഡസ് ഗുഡ്സ് ആണെങ്കിൽ എങ്ങനെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഹസാർഡസ് ഗുഡ്സ് ആണെങ്കിൽ അതായത് സീസ് ചെയ്ത ഗുഡ്സ് എന്ത് ചെയ്യാം, മേ ബി ഹസാർഡസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ വന്നോവാം, അല്ല സ്റ്റോറേജ് സ്പേസ് അതായത് അത്രയും സ്റ്റോറി സ്പേസ് വേണം സ്റ്റോർ ചെയ്യണം, അങ്ങനത്തെ കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരിക്കും. പക്ഷെ എന്ത് ചെയ്യണം, ഗവൺമെൻറ് എന്ത് ചെയ്യണം, നോട്ടിഫിക്കേഷൻ കൊടുക്കും, പ്രോപ്പർ ഓഫീസർക്ക് നോട്ടിഫിക്കേഷൻ കൊടുക്കും, അത് ഒന്നില്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ അത് ഇപ്പോൾ ഹസാർഡസ് നാച്ചുറൽ ഓഫ് ഗുഡ്സ് ഒക്കെ ആണെങ്കിൽ അത് എന്ത് ചെയ്യണം, ഡിസ്പോസ് ചെയ്ത് കിടണം അല്ലെങ്കിൽ നശിപ്പിക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയും എന്ത് ചെയ്യും, ഗവൺമെൻറ് പ്രോപ്പർ ഓഫീസർക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇഷ്യൂ ചെയ്യും. നെക്സ്റ്റ് വന്ന അപ്ലിക്കബിലിറ്റി ഓഫ് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973. അതിപ്പോൾ ജി എസ് ടിൻ്റെ അണ്ടറിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെയും പറയുന്നതെങ്കിൽ പോലും ക്രിമിനൽ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973 എന്നിയാണ് ഇവിടെയും അപ്ലിക്കബിൾ ആണെന്നാണ് പറയുന്നത്. ജി എസ് ടി ലോസിൽ ഇത് അപ്ലിക്കബിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് സർപ്രൈസ് ചെക്ക്. സർപ്രൈസ് ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മീഷണർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും അതർ ഓഫീസർക്ക് വേറൊരു അതർ പേഴ്സൺസിന് എന്ത് ചെയ്യാൻ പറ്റും, ഗുഡ്സോ സർവീസസോ പർച്ചേസ് ചെയ്യാൻ റൈറ്റ് കൊടുക്കുക. അതായത് ശരിക്കും ഇങ്ങനെ ചെയ്യുന്നത് അത് കമ്മീഷണർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓഫീസേഴ്സ് വേറൊരാളെ എന്ത് ചെയ്യാണ് ഓതറൈസ് ചെയ്യാണ്, അതായത് വേറൊരാളെ വിഞ്ച് ചെയ്യാണ് എന്തെങ്കിലും ഗുഡ്സോ സർവീസസോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത്, ഇൻവോയ്സ് ബില്ലൊക്കെയും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളിപ്പോൾ ചെക്കിങ്ങിന് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്പെക്ഷന് സെർച്ച് ആയിക്കോട്ടെ പോകുന്ന ടൈമിൽ അത് നമുക്ക് ചിലപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കിട്ടിക്കോണമെന്നില്ല,
നേരെ മറിച്ച് നമ്മൾ പ്രോപ്പർ ഓഫീസർ വേറൊരാളെ ഏൽപ്പിക്കുകയാണ് അവിടുന്ന് കുറച്ച് സർവീസസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഇൻവോയ്സ് ബില്ലൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതാണ് സർപ്രൈസ് ചെക്ക് എന്ന് പറയുന്നത്. നമ്മൾ അറിയാണ്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതോട് ഉദ്ദേശിക്കുന്നത്. കാരണം പ്രോപ്പർ ഓഫീസർ അല്ല അത് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അതാണ് സർപ്രൈസ് ചെക്ക്. ദെൻ ഇൻസ്പെക്ഷൻ ഓഫ് ഗുഡ്സ് ഇൻ മൂവ്മെൻറ്റ്. അത് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഉണ്ടല്ലോ, അതായത് ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റിൻ്റെ സമയത്തും എന്ത് ചെയ്യണം, കറക്റ്റ് ഇൻസ്പെക്ഷൻ നടത്തണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ 50,000 എബവ് ആണെങ്കിൽ കറക്റ്റ് ഇൻഫോർമേഷൻ ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം, ഫർണിഷ് ചെയ്യണം. GST EWB 01 അതായത് ഇലക്ട്രോണിക് പോർട്ടലിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇൻഫോർമേഷൻ ഫർണിഷ് ചെയ്യുന്നത്. അതായത് 50,000 എബവ് ഉള്ള മൂവ്മെൻ്റ് ഓഫ് ഗുഡ്സ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം, ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് നമ്മൾ ഫർണിഷ് ചെയ്യണം. ഈ ഫർണിഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ നടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ഇൻഫോർമേഷൻസ് ഡീറ്റെയിൽസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യണം, അതായത് സബ്മിറ്റ് ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് അറസ്റ്റ്, സെക്ഷൻ 69. അറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മീഷണർ ബൈ ആൻ ഓർഡർ, ഓർഡറിലൂടെ ആരെങ്കിലും ഏതെങ്കിലും ഓഫീസർക്ക് ഒരു പേഴ്സണിനെ അറസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഓതറൈസേഷൻ കൊടുക്കും. ഇനി വെറുതെ ഒരാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ. അപ്പോൾ ആ ഒരു പേഴ്സൺ എന്തെങ്കിലും സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒഫൻസസ് ചെയ്താലാണ് ഈ ഒരു കമ്മീഷണർ അറസ്റ്റ് ചെയ്യാനായിട്ട് ഓഫീസേഴ്സിനോട് ഓഫീസേഴ്സിന് ഓതറൈസേഷൻ കൊടുക്കുന്നത്. ഇനി ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഈ ഒഫൻസസ് അല്ലെ, ഒഫൻസസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ഒഫൻസസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു അറസ്റ്റ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വരുന്നത് അതായത് ടാക്സ് ഇവേഷൻ എബവ് ₹500,00,000 അട്രാക്ടിങ് ഇംപ്രിസൺമെന്റ് ഫോർ എ ടേം ഓഫ് അപ് ടു 5 years ആൻഡ് ഫൈൻസ്. അതായത് നമ്മൾ ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അതായത് ടാക്സ് ഇവേഡ് ചെയ്യാണ്, ഇവേഷൻ അതായത് 500,00,000 എബവ് ഉള്ള ടാക്സ് ഇവേഷൻ ആണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, ഇംപ്രിസൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജയിൽ അല്ലെ, അപ് ടു 5 years ആൻഡ് ഫൈൻ. 5 വർഷം വരെ ജയിലിലും ജയിൽ ശിക്ഷയും അതേപോലെ തന്നെ ഫൈനും ഉണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് 200,00,000 എബവ് ആണെങ്കിൽ 3 years വരെ ഇംപ്രിസൺമെന്റും ദെൻ ഫൈൻ. ആ ഒഫൻസസിന് എത്രയാണ് ആ ഫൈന് ഫിക്സ് ചെയ്തിട്ടുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ അത് സപ്ലൈസ് എനി ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് വിതൗട്ട് ഇഷ്യൂ ഓഫ്, അതായത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാണ്ട് എന്ന് നടത്തുക, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ സപ്ലൈ നടത്തുക, ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ടാക്സ് പേ ചെയ്യുന്നതിൽ നിന്ന് എന്ത് ചെയ്യാൻ ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റോങ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക, അതും അറസ്റ്റിന് ലീഡ് ചെയ്യുന്ന ഒരു ഒഫൻസ് ആണ്. നെക്സ്റ്റ് വരുന്നത് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തു, പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, അത് ഗവൺമെന്റിലേക്ക് പേ ചെയ്തിട്ടില്ല. പേയ്മെന്റ് നടന്നിട്ടും 3 months ഉള്ളിൽ എന്ത് ചെയ്യണം, അതായത് ആ ഒരു അതിൻ്റെ ഉള്ളിൽ ഗവൺമെന്റിലേക്ക് പേ ചെയ്യണം, പക്ഷെ അത് ചെയ്തിട്ടില്ല. അതിൽ ഫെയിൽസ് വരുത്തി, ഫെയിലിയർ വരുത്തി അല്ലെങ്കിൽ വീഴ്ച വരുത്തുമ്പോൾ അതും എന്താണ്, അറസ്റ്റിനുള്ള ഒരു ഒഫൻസ് ആണ്. നെക്സ്റ്റ് പ്രൊസീജിയർ ഫോർ അറസ്റ്റ്. ഇനി അറസ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയർ എന്തൊക്കെയാണ്, നമ്മളിപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ കുറച്ച് ഒഫൻസസ് എന്തെങ്കിലും ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അതേപോലെ തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റോങ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക അങ്ങനത്തെ കേസൊക്കെയാണ് ഈ ഒഫൻസിനോട് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ഒഫൻസ് വരുത്തിയിട്ടുണ്ടെങ്കിലാണ് നമ്മൾ അറസ്റ്റ് ചെയ്യുന്നത്. ഈ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അറസ്റ്റ് ചെയ്യുന്നപ്പോൾ ഒരു പേഴ്സൺ നമ്മൾ എന്ത് ചെയ്യുക, അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് കമ്മീഷണറുടെ ഓർഡർ പ്രകാരം ഒരു ഓഫീസർ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നേരെ പോയിട്ട് അറസ്റ്റ് ചെയ്യുകയല്ല, കറക്റ്റ് നമ്മൾ അറസ്റ്റഡ് പേഴ്സണെ ഇൻഫോം ചെയ്യണം എന്ത് റീസൺ കൊണ്ടാണ് ഈ ഒരു അറസ്റ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ കോഗ്നിസബിൾ ഒഫൻസ് ആണെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ 24 hours അയാളെ പ്രൊഡ്യൂസ് ചെയ്യണം. ഇനി കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഗ്നിസബിൾ ഒഫൻസും ഉണ്ട്, നോൺ കോഗ്നിസബിൾ ഒഫൻസും ഉണ്ട്. ഈ നോൺ കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെയിൽ കിട്ടുന്ന, അതായത് ജാമ്യം കിട്ടുന്ന ടൈപ്പ് ഓഫ് ഒഫൻസ് ആണ് നോൺ കോഗ്നിസബിൾ ഒഫൻസ്. പക്ഷെ കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ട്, ഇറ്റ് ഇസ് മേജർ ആയിട്ടുള്ളൊരു ഒഫൻസ് ആണ്, അതായത് ബെയിലൊന്നും കിട്ടാൻ ചാൻസ് ഇല്ലാത്തതിനെയാണ് നമ്മൾ കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറയുന്നത്.
ഇനി നോൺ കോഗ്നിസബിൾ ഓഫൻസിന്റെ കേസിൽ എന്ത് ചെയ്യാൻ പറ്റും? ബെയിലിനുള്ള ചാൻസ് ഉണ്ട്, സ്കോപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. Then all arrests should be made as per the provisions of Code of Criminal Procedure. അപ്പോൾ നമ്മൾ ജി എസ് ടിന്റെ ബേസിൽ ജി എസ് ടിയിൽ വരുന്ന അറസ്റ്റ് പറയുകയാണെങ്കിലും എല്ലാ അറസ്റ്റും നമ്മൾ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ഒരു പ്രൊവിഷൻസ് ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രയാണ് ഇൻസ്പെക്ഷൻ, സെർച്ച് ആൻഡ് സീഷർ എല്ലാ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.